സ്തുതിക്കു യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യ കാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ എൻ്റെ ദൈവമേ, അങ്ങനെ ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ നന്ദി പറയുന്നു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും നിമിഷങ്ങളിലേക്കും ജീവിതത്തിൻ്റെ മണിക്കൂറുകളിലേക്കും അങ്ങ് ഇറങ്ങി വരുന്നതിനെ ഓർത്ത്, അപ്പമായി ഞങ്ങളിലൊന്നും വസിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഓ സ്നേഹ ഈശോയെ, ഈ സ്വർഗീയമായ നിമിഷങ്ങളിൽ അങ്ങയെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ, അങ്ങിലേക്ക് കൂടുതൽ നടന്നടക്കുവാൻ, അങ്ങയെ കൂടുതൽ സ്വീകരിക്കുവാൻ, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഓ എൻ്റെ ഈശോയെ, ഈ സ്വർഗീയമായ നിമിഷങ്ങളിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നിൻ്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഈശോയെ അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മോടൊപ്പമായിരിക്കുവാൻ, ഈ സമൂഹത്തോടൊപ്പമായിരിക്കുവാൻ, ലോകത്തോടൊപ്പമായിരിക്കുവാൻ, അപ്പത്തിൻ്റെ രൂപത്തിൽ ഏറ്റവും ചെറുതായി ഒരു ഗോതമ്പ് അപ്പമായി കൂതാശ ചെയ്യപ്പെട്ട അപ്പമായി മാറുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ ശരീരം ഭക്ഷണപാനീയമായി തന്നതുപോലെ വചനത്തെ മുറിച്ച് പങ്കുവച്ചു തരുന്ന വചനപ്രഘോഷണത്തെ ഈശോയെ അങ്ങ് തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമാണ്. ഈ വചനത്തെ സ്വീകരിക്കുവാനും വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് അങ്ങിലേക്ക് നടന്നടക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഈ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വചനമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ വിളനിലമാക്കിക്കൊണ്ട് ഒരുക്കിക്കൊണ്ട് അവിടുത്തെ മുമ്പിലായിരിക്കുവാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വിള നൽകുവാനായിട്ട്
വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുവാനായിട്ട് ഈ തിരുമണിക്കൂറിൽ സാധിക്കട്ടെ. ഈശോയെ, നിന്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യം നമ്മോടൊപ്പമായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈശോയുടെ വചനം നമുക്ക് ശ്രവിക്കാം. വചന വിചിന്തനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12:20 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയ്ദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂലൈ മാസം പ്രത്യേകമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൈത്താ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു മാസമാണ്. ഈശോയുടെ ഉയർപ്പിനു ശേഷം ശ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തി, ശേഷം അവരിതാ തൻ്റെ ജീവന് നൽകിക്കൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, അതുമൂലം സഭ ഫലമണിഞ്ഞ്, ക്രിസ്തുവിൻ്റെ സമൃദ്ധിയാൽ ഫലമണിഞ്ഞ സഭയുടെ ഫലങ്ങൾ ശേഖരിക്കുന്ന ഒരു മാസമാണ് ഈ മാസം, കൈത്താ കാലഘട്ടം. കൈത്താ എന്നുള്ള വാക്കിന് വേനൽ എന്നർത്ഥം. വേനൽക്കാലത്താണ് ഫലങ്ങൾ ഉണ്ടാവുക, ഫലങ്ങൾ ശേഖരിക്കുക. ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി സഭ തഴച്ചു വളരുകയാണ്. ലോകമെങ്ങും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന മക്കളുടെ, ക്രിസ്തു മക്കളുടെ ഒരു കൂട്ടം ഉണ്ടാവുകയാണ്. രക്തസാക്ഷികൾ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകുന്ന, ക്രിസ്തു സ്നേഹത്തിനു വേണ്ടി ജീവൻ വെടിയുന്ന അനേകം രക്തസാക്ഷികൾ ഉണ്ടാവുകയാണ്. ക്രിസ്തു എപ്രകാരം മുറിഞ്ഞുവോ, ക്രിസ്തു എപ്രകാരം കുരിശിൽ തൻ്റെ രക്തം ചിന്തി മരിച്ചുവോ, അതേപടി മരിക്കുവാനും അതേ സ്നേഹത്തോടുകൂടി ഈശോയെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് കൊണ്ടു ചെല്ലുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും രക്തസാക്ഷികൾ, വിശുദ്ധാത്മാക്കൾ പരിശ്രമിച്ചതുകൊണ്ട് സഭ എന്ന് ഇത്രയും ശക്തമായി വിശ്വാസത്തിൽ ലോകമെങ്ങും അടിയുറച്ചു നിൽക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ചിന്ത ഇപ്രകാരമാണ്. സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായി ഈ മാസം നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസമ്മ. അൽഫോൻസമ്മയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അധികം അമ്മയെ സ്വാധീനിച്ചൊരു വചനം, ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അഴിയുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. ഗോതമ്പുമണി അതിൻ്റെ സ്വാഭാവികതയൊന്നും നഷ്ടപ്പെടുത്താതെ അത് അതേപടി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണമൊന്നുമില്ല. അത് അഴിയണം. അഴിഞ്ഞു ചേരുമ്പോൾ അതിൽ നിന്നും പുതുമുകുളങ്ങൾ, പുതു നാമ്പുകൾ ഉണ്ടാകും. അതൊരു വേദനയുടെ പ്രതീക. ആ പുതുനാമ്പ്, പുതുമുകുളം മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നു.
മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു, സമൃദ്ധി നൽകുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഴിയുന്നില്ല എങ്കിൽ എൻ്റേതായിട്ടുള്ള എൻ്റെ അഹത്തെ, എൻ്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ ഞാൻ മാറ്റിവെക്കുന്നില്ല എങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നില്ല എങ്കിൽ, അത് വെറുതെ ഒരു ഫലമില്ലാതെ വെറുതെ ഇരിക്കുന്നു. വിശുദ്ധ അൽഫോൻസയുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിച്ചതിൻ്റെ ജീവിതമാണ്. ഓരോ വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളും ക്രിസ്തുവിന് വേണ്ടി അഴിയപ്പെട്ടതുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി സ്വയം ശൂന്യമാക്കിയതുകൊണ്ട് അവർ ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ അനുഗ്രഹമായി പ്രകാശമായി മാറുകയാണ്. ഇപ്രകാരം വേദനിക്കുന്നവർക്കാണ് അപരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അർത്ഥം എന്താ. വേദനകൾ ഏറ്റെടുക്കുക, അപരൻ്റെ കുറവുകളെ സ്വീകരിക്കുക, കുറവുകൾ കണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്നർത്ഥം, വേറെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചവനാ ക്രിസ്തു. നമുക്കറിയാം സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. 12 അപ്പസ്തോലന്മാരെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ മുഖം കാണിക്കുവാനായിട്ട് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ പണ്ഡിതരല്ല, വളരെയധികം മോശമായ ജീവിതാവസ്ഥയിൽ, ഇന്ന് ലോകം കാണുന്ന രീതിയിലുള്ള മോശമായ ജീവിതാവസ്ഥയിൽ ജീവിച്ചവരാ അപ്പസ്തോലന്മാർ. അവിടുത്തെ പിന്തുടർന്ന് വന്ന സ്ലീഹന്മാർ, ശിഷ്യന്മാർ, ശിഷ്യകളൊക്കെ തന്നെ നമുക്കറിയാം അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ പാപികളെ വിളിക്കാനാണ് കടന്നു വന്നിരിക്കുന്നത്, നീതിമാന്മാരെയല്ല, പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കാൻ. അവിടുന്ന് ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന വചനം ഇപ്രകാരമാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പാപികളെ വിളിക്കാൻ കർത്താവ് വചനത്തിൽ പറയുന്നുണ്ടല്ലേ, 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും. ഇവിടെയൊക്കെ ഈശോ വന്നത് എന്നെയും നിങ്ങളെയും ഒക്കെ വിളിക്കാനാണ്, പാപികളെ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ്. അപ്പം ഈശോയുടെ ശിഷ്യന്മാരൊക്കെ തന്നെ വലിയ കഴിവില്ലാത്തവരും വളരെയധികം ബുദ്ധിമുട്ടുകളുള്ളവരും തെറ്റുകൾ ചെയ്തവരും പാപികളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവിടുത്തെ വിളി കിട്ടിയ ശേഷം ഇവർ പലപ്പോഴും അവിടുത്തെ വിളിയിൽ ഉറച്ചപ്പോൾ, ശക്തിപ്പെട്ടപ്പോൾ എന്തുണ്ടായി, അവർ തങ്ങളെ തന്നെ പകർന്നു കൊടുക്കാൻ, മുറിച്ചു കൊടുക്കുവാൻ അവർ തയ്യാറായി. ക്രിസ്തു ഇവരൊക്കെ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത്രയധികം അവരുടെ പാപത്തെ, അവരുടെ തെറ്റുകളെ, അവരുടെ കുറവുകളെ പരിഗണിക്കാതെ അവിടുന്ന് അവരെ സ്വീകരിച്ചത്. ഇപ്രകാരം നമ്മുടെ അനുദിന ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലാകാം, എൻ്റെ സമൂഹത്തിലാകാം, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം, എൻ്റെ സഹോദരനോടാകാം, സുഹൃത്തുക്കളോടാകാം, അവൻ്റെ ഭൗതികമായ ചുറ്റുപാടുകളല്ല, അവൻ്റെ പാപ അവസ്ഥകളല്ല, അവൻ്റേതായിട്ടുള്ള കുറവുകളല്ല, ഇതിലൊന്നും നോക്കാതെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ, അതാണ് യഥാർത്ഥ സ്നേഹം, അഴിയപ്പെടുന്ന സ്നേഹം. അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണ രീതിയിൽ, നമുക്കറിയാം. അപ്രകാരം സ്നേഹിച്ചവനാണ് ക്രിസ്തു. ഓരോ വിശുദ്ധാത്മാക്കളും ഇപ്രകാരം സ്വന്തം ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നുപോയവരാണ്. കുടുംബ ജീവിതത്തിലേക്കൊന്ന് എടുത്തു നോക്കുക. നമുക്കറിയാം വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ വളരെ സന്തോഷപ്രദമായ ജീവിതം നമ്മൾ തുടങ്ങിവെക്കും. ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഒരു കുഴപ്പമില്ല, ഒരാഴ്ചയൊക്കെ വളരെ സന്തോഷമാണ് നമുക്ക്, അല്ലേ? വിവാഹ ദിവസം എന്ത് മനോഹരമാണ്, അല്ലേ? പലപ്പോഴും വിവാഹ ദിവസമൊക്കെ വളരെ സന്തോഷത്തോടെ ക്യാമറയ്ക്ക് മുൻപിൽ അണിഞ്ഞൊരുങ്ങി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ദേവാലയത്തിൽ ഒത്തിരി പേരുടെ ഇടയിൽ വളരെ മനോഹരമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സുന്ദരി സുന്ദരന്മാരായി നിൽക്കാൻ, സന്തോഷമായി നിൽക്കാൻ, കൂട്ടുകാരോട് സന്തോഷിക്കാൻ വളരെ നല്ല ദിവസമാണ് വിവാഹ ദിവസം. ആ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം പരസ്പരം നമ്മൾക്ക് ഈ ഭാര്യ ഭർത്താക്കന്മാർ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും വേണ്ട എന്ന് വയ്ക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ കാലഘട്ടം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, മൂന്നാഴ്ച കഴിഞ്ഞു, ദിവസങ്ങൾ കഴിയുന്തോറും പലപ്പോഴും കണ്ടുവരുന്നൊരവസ്ഥ നമുക്കറിയാം, അല്ലേ? ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് അവളോടും അവനോടുമൊക്കെ എനിക്ക് വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാ? ഹൃദയത്തിൽ നിന്നും യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉത്ഭവിച്ചിട്ടില്ല. പലതും ഭൗതികമായ ചില ചുറ്റുപാടുകൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്.
പക്ഷെ അപ്രകാരമല്ല അഴിയേണ്ടത്. പിന്നെയോ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അഴിയപ്പെടാനാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം ഇന്നും പല ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ അഴിയപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും ജീവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് എടുത്തു നോക്കണം. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ മാതാപിതാക്കന്മാരല്ല, നമ്മുടെയൊക്കെ മുൻ മാതാപിതാക്കന്മാർ, പഴയ തലമുറ, അവിടെയൊക്കെ ഒരു അപ്പച്ചൻ വീട്ടിൽ മദ്യപിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ കടന്നു വരുമ്പോഴും ക്ഷമയോടെ സഹനത്തോടെ 5, 10, 15 കുട്ടികളെ മക്കളെയൊക്കെ പെറ്റ് അവരെയൊക്കെ നോക്കി ഈ അപ്പച്ചൻ കുടിച്ചു വന്നാലും അതൊക്കെ ചിലപ്പോൾ ചില ഇടിയൊക്കെ കൊള്ളും, എന്നാലും അതൊക്കെ ഏറ്റുകൊണ്ട് അതിനും അപ്പുറം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈ കുടുംബത്തെ നോക്കുന്ന അമ്മമാരെ നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വന്തം ജീവിത പങ്കാളി, കുറവുകളുള്ള ജീവിത പങ്കാളി, അമ്മച്ചിയെ സഹായിക്കുന്ന അപ്പച്ചന്മാരെ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ. വീണുപോയിട്ടുള്ള തളർച്ചയിലായിരിക്കുന്ന ജീവിത പങ്കാളിയെ ജീവിതാവസാനം വരെ പൊന്നുപോലെ നോക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് പറയാം. ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിലേക്കാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു വരേണ്ടത്. ഇവിടെ അഴിയപ്പെടാൻ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അല്ലേ. നമ്മുടേതായ ചില കാര്യങ്ങളെ മറ്റുള്ളവന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്രിസ്തു നമ്മോട് പറയുകയാണ്, എന്ത്, ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്നെ ജീവനെ സ്നേഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തന്നെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കും. നമ്മുടെ ജീവനെ, നമ്മുടെ ഭൗതികമായ ചുറ്റുപാടുകളെ, എൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഞാൻ ഉറച്ചു പിടിക്കുമ്പോൾ അവരനെ മറന്നുപോവുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, ജോലി ചെയ്യുന്ന ഇടങ്ങളാകാം, ഇവിടെയൊക്കെ പലപ്പോഴും എൻ്റെതായ ഒരു ലോകത്തിലേക്ക് ഞാൻ ഉൾവലിഞ്ഞുകൊണ്ട് അവരനെ മറക്കുന്ന ഒരു കാലഘട്ടമായത്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാര് നമ്മുടെ മുൻപിൽ വലിയ മാതൃകയായിരിക്കുന്നത്. എല്ലാവരും തന്നെ ക്രിസ്തു സ്നേഹത്തെ പ്രതി മുറിയപ്പെടുവാനായിട്ട്, ക്രിസ്തു സ്നേഹത്തെ പ്രതി ജീവൻ കൊടുക്കുവാനായിട്ട്, രക്തം ചിന്തുവാനായിട്ട് തയ്യാറായിട്ടുള്ളവരാ. ഈ ഒരു മാതൃകയാണ് ഞാനും നിങ്ങളുമൊക്കെ കാത്തു പരിപാലിക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഇത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് അന്യം വന്നു പോവുകയാണ്. ഇത്തരത്തിലുള്ള അന്യം വന്നുപോയ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുവാനായിട്ട് കർത്താവിൻ്റെ വലിയ കൃപ കൂടിയേ തീരൂ. ഈ കൃപയ്ക്കു വേണ്ടിയാണ് നമ്മൾ അനുദിനം വിശുദ്ധ കുർബാനയിൽ, കൂദാശകളിൽ ദിവ്യകാരുണ്യത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന്. പിന്നെ എന്നെ സ്നേഹിക്കുന്നവൻ, അവൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ നൽകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഞാൻ അവരനെ സ്നേഹിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ എന്തും ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ മാർഗങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലേക്ക്, പ്രവൃത്തി പദങ്ങളിലേക്കൊക്കെ, പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നമ്മളൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത ഇതാണ്, ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ അവനോട് ക്ഷമിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ ജീവിതത്തെ പ്രതിയല്ല, എൻ്റെ സുഖ സൗകര്യങ്ങളെ പ്രതിയല്ല, ക്രിസ്തുവിനെ പ്രതി ഞാൻ അവനോട് ക്ഷമിക്കുന്നു, ക്രിസ്തുവിനെ പ്രതി ഞാൻ അവനോട് സ്നേഹിക്കുന്നു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനത് ചെയ്യുന്നു. എന്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്തു നാമത്തെ ഓർത്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹമായിരിക്കും. കാരണം ഈശോ നമ്മോട് ഒപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നമ്മൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്ത് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് പരാജയങ്ങൾ ചിലപ്പോൾ കടന്നു വരും. മാനുഷിക ജീവിതമാണ്, പരാജയങ്ങളുടെ ജീവിതമുണ്ട്. ചിലപ്പോഴേ ചില തെറ്റിദ്ധാരണകൾ വരും. ഇവിടെയൊക്കെ ക്രിസ്തുവിനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ, ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്തയോടുകൂടി അതിനെ നോക്കിക്കാണുമ്പോൾ എന്തുണ്ടാകും, അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ, കൃപയോടെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ദൈവത്തെ കൂട്ടിപ്പിടിച്ച അനേകം പേരെ വചനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ജോബിനെ കുറിച്ച് നമുക്കറിയാം, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് വായിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വന്നു, വേദനകൾ വന്നു, മുറിവുകൾ വന്നു, പലതരത്തിലും നിന്ദനങ്ങൾ വന്നു, അപമാനങ്ങൾ കടന്നു വന്നു, രോഗങ്ങൾ കടന്നു വന്നു,
ഒത്തിരി നെടുവീർപ്പുകൾ ഉണ്ടായി. ദൈവം പോലും താൻ സ്നേഹിക്കുന്ന തൻ്റെ ദൈവം കൈവിട്ടോ എന്ന് ചിന്ത പോലും കടന്നു വരാനായിട്ട് ഇടവന്നു. പക്ഷേ അവിടെയൊക്കെ അത്തരം അവസ്ഥകൾ കടന്നു വന്നപ്പോഴും ദൈവം ജോബ് ദൈവത്തെ മുറുകെ പിടിച്ചു. അവിടെയൊക്കെ ദൈവത്തെ കൂട്ടിപ്പിടിക്കുകയാണ് ജോബ്. തൻ്റെ പരാജയത്തിൽ ദൈവത്തെ കൂട്ടിപ്പിടിക്കുകയാണ് ജോബ്. തൻ്റെ ദുഃഖത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജോബ്. അതുകൊണ്ടാണ് ജോബിന് ഇവിടെയൊക്കെ തന്നെ വീഴാതെ ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയാനായിട്ട് ജോബിന് സാധിച്ചത്. ഇങ്ങനെ നമ്മൾ എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, പരീക്ഷ എഴുതാൻ പോകുന്ന സമയങ്ങളായിരിക്കാം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്ത നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിത കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം? യേശുനാമത്തെ, ക്രിസ്തുനാമത്തെ മനസ്സിലോർക്കുക. പച്ചയായിട്ട് തന്നെ യേശുവിനെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. പരീക്ഷ എഴുതുന്ന നിമിഷങ്ങളിൽ, പഠിക്കാൻ പോകുന്ന നിമിഷങ്ങളിൽ കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും യേശുവയെ മുറുകെ പിടിച്ചുകൊണ്ട് പഠിക്കുക. ചിലപ്പോൾ പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ചില പരാജയങ്ങൾ, പരീക്ഷ എഴുതി പ്രാർത്ഥിച്ച് പല പരാജയങ്ങൾ കടന്നു വന്നു, പക്ഷേ നീ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചോ, നീ ക്രിസ്തുവിനെ ചേർത്തു വെച്ചോ, പരാജയപ്പെട്ടാലും നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നിന്നെ കർത്താവ് ഉയർത്തും. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈശോയെ വിളിക്കുവാനായിട്ട്, ഈശോയെ ചേർത്ത് വയ്ക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ മാത്രമേ അവിടെ ക്രിസ്തു സ്നേഹത്തെ നമ്മുടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഈ അടുത്ത് നമുക്കറിയാം, ഒരു നമ്മുടെ മീഡിയകളിലൊക്കെ, ചാനലുകളിലൊക്കെ, പലപ്പോഴും മീഡിയകളിൽ അല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ പാസ് ചെയ്ത ഒരു ഓർമ്മയുണ്ടോ നിങ്ങൾക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരമ്മ മരണം മൂലം, അകാലത്തിൽ മരണമടഞ്ഞ ഒരു മകൻ്റെ മൃതശരീരത്തിൻ്റെ മുൻപിൽ നിന്ന് ആ അമ്മ ഒരു ചെറിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. വളരെ സ്നേഹവതിയായ അമ്മ. അമ്മ പറയുകയാ, ഈ മകന് ഈശോനാഥൻ ഇത്ര നാളെ ഈ ലോകത്തിൽ ഈശോനാഥൻ അവസരം കൊടുത്തിട്ടുള്ളൂ. ഈശോയാണ് ഈ മകനെ വിളിച്ചത്. അതിൽ എനിക്ക് സന്തോഷ ദുഃഖമില്ല. അന്നൊരു വളരെ ശക്തിയോടുകൂടെ അമ്മ പറയുന്നത്, ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള മകനാണ്, ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടമുള്ള മകനാണ്, പക്ഷേ ഈ മകനെ ഈശോ വിളിച്ചിരിക്കുന്നു. ഒരു ആ അമ്മ വേദനയിലും അവിടെ വിശ്വാസത്തിൻ്റെ നിറവിൽ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുന്നൊരമ്മ. ചില വീട്ടുകാരെ ഒരു ധ്യാന പ്രസംഗത്തിൽ, ഒരു ധ്യാനത്തിന് അച്ഛൻ പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള ഒരു മകനെ ധ്യാനത്തിന് കൊണ്ടുവന്നപ്പോൾ, ആ മകൻ ധ്യാനം കഴിഞ്ഞിട്ട് മകന് വലിയ മാറ്റങ്ങളോ വലിയ സ്വസ്ഥതയൊന്നുമില്ല, അല്ലെങ്കിൽ ആ മകന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ നമുക്കറിയാം, സാധാരണ രീതിയിലുള്ള അങ്ങനെയുള്ള അംഗവൈകല്യങ്ങളും ഇതൊക്കെയുള്ള രോഗികളൊക്കെ വളരെ കുറവാണ് എന്ത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നത്. അപ്പോൾ ധ്യാനഗുരു ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് സൗഖ്യമൊന്നും കിട്ടാത്തതുകൊണ്ട് ധ്യാനഗുരു ഇങ്ങനെ പേടി തോന്നിയതുകൊണ്ട് ധ്യാനഗുരു അവരോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്ന ഒരു തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, അച്ഛോ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈ മകനെ ഇത്രയും നാളും ഞങ്ങൾ നല്ല രീതിയിൽ ക്ഷമയോടെ സഹനത്തോടെയാണ് ഈ മകന് വേണ്ടി ജീവിച്ചതും ശുശ്രൂഷിച്ചതും, ഇനിയുള്ള കാലഘട്ടത്തിലും ഇതുപോലെ സ്നേഹത്തോടെ സഹനത്തോടെ ശുശ്രൂഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചത്. ഒപ്പം അവർ കൂട്ടിച്ചേർക്കുകയാ, ദൈവത്തിൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളൊരു മകനുണ്ടായിരുന്നു, ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഇവനെ ഏൽപ്പിക്കാൻ പറ്റിയ മാതാപിതാക്കന്മാർ ഞങ്ങളാണെന്ന് കണ്ടു, അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ്, സമ്മാനമായി നൽകിയതാണ് ഈ മകനെ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച മണിമുത്താണ് ഈ മകൻ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈ സൗഖ്യം കിട്ടണമേ എന്നല്ല, പിന്നെയോ ഇനിയുള്ള കാലഘട്ടത്തിലും ദൈവമേൽപ്പിച്ച ഈ സമ്പത്തിനെ, ദൈവമേൽപ്പിച്ച ഈ സമ്മാനത്തെ സന്തോഷത്തോടെയും ക്ഷമയോടെയും സഹനത്തോടെയും ഒക്കെ സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന്. ഇങ്ങനെ സഹനത്തെ, വേദനകളെയൊക്കെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മിൽ എപ്പോഴും ഒരു ക്രിസ്തു വിചാരമുണ്ടായിരിക്കണം. എപ്പോഴും ക്രിസ്തുവിനെ ചേർത്ത് വയ്ക്കണം.
നമ്മുടെ ഓഫീസുകളിലാകാം, ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം, കണ്ടമാനം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് ഭവനങ്ങളിലേക്ക് കടന്നു വരുമ്പോഴുള്ള നിമിഷങ്ങളൊക്കെയുണ്ട്. പലപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു സ്വീകരണമൊന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ ഭവനത്തിന് വേണ്ടിയാണ്. ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കണം, കൂട്ടുപിടിക്കണം അത്തരം വിഷമതകൾ വരുമ്പോൾ. അപ്പോൾ അതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ക്രിസ്തു തന്നെ നമ്മെ ശക്തിപ്പെടുത്തും. അതാണ് വചനം പറയുന്നത്, ഞാൻ എന്നെ അനുഗമിക്കുക, ആ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ബഹുമാനം അത് കിട്ടേണ്ടത് മനുഷ്യരുടെ ഇടയിൽ നിന്നല്ല, നിന്നെ ഉയർത്തേണ്ടത് മനുഷ്യനല്ല, പിന്നെയോ ദൈവമാണ് നിന്നെ ഉയർത്തേണ്ടത്. മനുഷ്യരൊക്കെ ഉയർത്തി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബഹുമാനത്തിനൊക്കെ ഇത്രേ വിലയുള്ളൂ അല്ലേ? മനുഷ്യരെങ്ങനെ ബഹുമാനിക്കുന്നത്? മനുഷ്യരെ ബഹുമാനിക്കുക അവൻ്റെ പദവി കണ്ട്, അവൻ്റെ സൗന്ദര്യം കണ്ട് ചിലർ ബഹുമാനിക്കും, അവൻ്റെ കഴിവുകൾ കണ്ട് ബഹുമാനിക്കും, അവൻ ചെയ്യുന്ന ജോലികൾ കണ്ട് മനുഷ്യൻ ബഹുമാനിക്കും. അതൊക്കെയാണ് പലപ്പോഴും മനുഷ്യൻ്റെ ബഹുമാനം എന്ന് പറയുന്നത്. പക്ഷേ നിന്നെ ബഹുമാനിക്കേണ്ടത്, നിന്നെ ഉയർത്തേണ്ടത്, നിന്നെ വളർത്തേണ്ടത് ആ ദൈവമാണ്. ഈ ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ദൈവമാണ് നിന്നെ വളർത്തേണ്ടത്, വേറെ ആരുമല്ല. വേറെ ആര് നിന്നെ വളർത്തിയാലും ഉയർത്തിയാലും അവിടെയൊക്കെ നിനക്ക് വീഴ്ചയുണ്ടാകും. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ, ദൈവം നിന്നെ വളർത്തുമ്പോൾ, ദൈവം നിന്നെ ബഹുമാനിക്കുമ്പോൾ അവിടെ നിനക്ക് എപ്പോഴും എന്തുണ്ടാകും? ഒരു കൃപയുണ്ടാകും. കൃപയുടെ ജീവിതം നയിക്കാൻ നിനക്കും എനിക്കും സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോഴൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഇതാ, ദൈവം ഉയർത്തിയവർ കൃപയുടെ ജീവിതം പോവുകയാണ്. അബ്രാഹത്തെ ദൈവം ഉയർത്തിയതാ. അബ്രാഹത്തെ ദൈവമാണ് അവനെ കൊണ്ടു നടന്നത്, അവനെ ജനതകളുടെ പിതാവാക്കി മാറ്റി. ദൈവം ഉയർത്തിയതാ. ദൈവത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഓരോ വ്യക്തിത്വങ്ങളും, പൂർവ്വപിതാക്കന്മാരെയൊക്കെ ദൈവം ഉയർത്തിയവരാ. മനുഷ്യർ ഉയർത്തിയിട്ടുണ്ടോ? അവരെയൊക്കെ താഴെയിടും. നമുക്കറിയാം ചില വ്യക്തികളുണ്ട്, നമുക്കറിയാം നമ്മളെക്കുറിച്ച് നേരിട്ട് കാണുമ്പോൾ വളരെ നല്ല അഭിപ്രായം നമ്മോട് പറയും ഇല്ലേ? നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാലോ എന്തുണ്ടാകാം? അവൻ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിലപ്പോൾ ചില വ്യക്തി സംസാരിക്കും. ദേ കിടക്കണം നമ്മൾ, നമ്മുടെ ചിന്ത എന്താ? ആ അവൻ നമ്മളെക്കുറിച്ച് വളരെ നല്ല കാര്യം പറയണേ അല്ല, കുറ്റങ്ങൾ പറയുന്ന സ്വഭാവം നമുക്കറിയാം. പക്ഷേ ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത്. മറ്റു നമ്മുടെ പ്രശംസയും മറ്റുള്ളവരുടെ പ്രശംസയല്ല, ദൈവം പ്രശംസിക്കുന്നവനാണ് അഭികാമ്യം. ദൈവമാണ് നമ്മളെ പ്രശംസിക്കേണ്ടത്. ദൈവത്തിൻ്റെ വലിയൊരു പ്രശംസയുണ്ടായി. ആർക്ക്? പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ പ്രശംസയുണ്ടായി. എന്നതാ? അതാണ് മംഗളവാർത്ത. ദൈവത്തിൻ്റെ പ്രശംസയാ. ദൈവം കന്യകയെ ഉയർത്തിയതാ. ദൈവ മാതാവായിട്ട് പരിശുദ്ധ അമ്മയെ ഉയർത്തിയതാ. യൗസേപിതാവിന് ദൈവമാണ് ഉയർത്തിയത്. അതുകൊണ്ടാ ഇന്നും നമ്മുടെ മുമ്പിൽ യൗസേപിതാവ് ഇരിക്കുന്നത്. വിശുദ്ധാത്മാക്കളെ ദൈവം ഉയർത്തുന്നതാ. ദൈവമാണ് അവരെ ഉയർത്തിയത്, വേറെ ആരുമല്ല. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ബഹുമാനത്തിനും മറ്റുള്ളവരുടെ സ്നേഹത്തിനും കാത്തു നിൽക്കാതെ ദൈവസ്നേഹത്തിന്, ദൈവ കരുണയ്ക്കു വേണ്ടി ആഗ്രഹിക്കുവിൻ. ദൈവസ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുവിൻ. ദൈവമാണ് എന്നെയും നിങ്ങളെയും ഉയർത്തുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മിൽ അടിയുറച്ച് വളരട്ടെ. അങ്ങനെയുള്ളൊരു ദൈവാനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വളരാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് പരാതികളും പരിഭവങ്ങളും കുറയും അങ്ങനെ വരുമ്പോൾ. കാരണം എന്തുകൊണ്ടാ? അവൻ എന്നെ മാനിച്ചില്ല, അവൾ എന്നെ കരുതിയില്ല അല്ലേ? വീടുകളിൽ പലപ്പോഴും അവരെനിക്ക് തരേണ്ട ബഹുമാനം, അവരെനിക്ക് തരേണ്ട റെസ്പെക്റ്റ് തരുന്നില്ല. അതുകൊണ്ട് എനിക്കെന്താ അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ചിലപ്പോൾ അവരെന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. പരാതികൾ നമുക്കെപ്പോഴും അല്ലേ, പരാതികളുടെ ഒരു ഭണ്ഡാരമായിട്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. വേണ്ടത്ര പരിഗണന, വേണ്ടത്ര സ്വാധീനം, വേണ്ടത്ര സന്തോഷം, വേണ്ടത്ര ബഹുമാനം, വേണ്ടത്ര അങ്ങനെയുള്ള പരിഗണനകൾ നമുക്ക് നൽകിയില്ല എന്ന് പരാതികൾ പറയുന്നവരാണ് നമ്മളൊക്കെ തന്നെ. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത്, ദൈവം എന്നെ ഉയർത്തുന്നില്ല എങ്കിൽ, ദൈവം എന്നെ വളർത്തുന്നില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല. ദൈവം പ്രശംസിക്കുന്നവനാണ് അഭികാമ്യൻ. അപ്പൊ ദൈവത്തിൻ്റെ പ്രശംസയ്ക്ക് പാത്രമാകാൻ എപ്രകാരം ജീവിക്കണം? വിനീത ഹൃദയനായി ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവം പ്രശംസിക്കുന്നവനാവുക, ദൈവം ഉയർത്തുന്നവനാവുക. പ്രകാരം ദൈവം ഉയർത്തി അനേകം പേര്. നമുക്ക് ദാവീദ് രാജാവിനെ കുറിച്ച് അറിയാം അല്ലേ?
ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകൻ വരികയാണ് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട്. അവിടെയുള്ള ഈ ദാവീദ് രാജാവിന്റെ അപ്പനെന്ത് ചെയ്തത്? അവിടെ തൻ്റെ മക്കളെ, സൗന്ദര്യമുള്ള മക്കളെ, വലിയ വലിയ മക്കളെ, മൂത്ത മക്കളെയൊക്കെ കൊണ്ടു നിർത്തി പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇവനല്ല ദൈവം തിരഞ്ഞെടുത്തു, ഓരോരുത്തരെയും കാണും. അപ്പൊ ഈ മനുഷ്യൻ ഈ അപ്പം വിചാരിച്ചെന്താ, തൻ്റെ മക്കളെ, സൗന്ദര്യമുള്ള മക്കള്, ആരോഗ്യമുള്ള മക്കള്, വലിയ ഉയരമുള്ള മക്കള്, ഇവരൊക്കെയാണ് ദൈവത്തിന്റെ മുമ്പിൽ അല്ലാടെ മുമ്പിൽ വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ടായി. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് നിർത്തി. പ്രവാചകൻ ഇവരെ ആരെയും സ്വീകരിച്ചില്ല, അഭിഷേകം ചെയ്തില്ല. അവസാനം ചോദിക്കുക, നീ നിനക്ക് മക്കളുണ്ട്, അപ്പോഴാണ് ആര്, ദാവീദ് കടന്നു വരുന്നത്, ദാവീദിനെ കൊണ്ടുവരുന്നത്. കണ്ട വശം അവനെ അഭിഷേകം ചെയ്യുക. ദൈവം ആരുടെയും സൗന്ദര്യത്തിലോ കഴിവിലോ മറ്റും ദൈവം പ്രസാദിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസാദമല്ല നമുക്ക് വേണ്ടത് എന്നൊരു ചിന്ത നമ്മിൽ ഉണ്ടാകണം. മനുഷ്യ തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യരാണ്. മാനുഷികമായിട്ട് ഞാനും നിങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ പ്രശംസയെയും മറ്റുള്ളവരുടെ ബഹുമാനത്തെയും പരിഗണനയെയും ഒക്കെ മാനുഷികമായിട്ട് ആഗ്രഹിക്കുന്നവരെ ഞാനും നിങ്ങളുമൊക്കെ. അതിൽ വലിയ തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷേ അതിനേക്കാളും ഉപരിയായി ദൈവമഹത്വത്തിന്, ദൈവമാണ് എന്നെ ഉയർത്തേണ്ടത് എന്നുള്ള ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൃപയുണ്ടാകുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളിലേക്ക് വീണു പോകാതിരിക്കുകയുള്ളൂ. എന്തുകൊണ്ട് നിരാശകളിലേക്ക് വീണു പോകുന്നത്? നമുക്ക് വേണ്ടത്ര കിട്ടിയില്ല, വേണ്ടത്ര ലഭിച്ചില്ല എന്നുള്ള പരാതി കൊണ്ടാ. ഈ പരാതികളെ മാറ്റണമെങ്കിൽ നമുക്ക് തരേണ്ടത് ദൈവമാണ്, ദൈവമാണ് എന്നെ ഉയർത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളെ കടന്നു വരട്ടെ. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഈ പിതാവിൻ്റെ, ദൈവത്തിൻ്റെ ബഹുമാനം, ദൈവത്തിൻ്റെ ഉയർത്തൽ നമ്മുടെ ജീവിതങ്ങളിൽ സാധ്യമാകണം. ദൈവമാണെന്നെ ഉയർത്തുന്നത്, ഉയർത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വരണം. ഇപ്രകാരമുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കട്ടെ. വിശുദ്ധ അൽഫോൻസയും ചെയ്തത് ഇതുതന്നെയാ. മറ്റാരുടെയും പരിഗണനയ്ക്ക് ആ വിശുദ്ധ പോയിട്ടില്ല. ആ കുഞ്ഞുനാളും മുതൽ ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിലായിരുന്നു ആ വിശുദ്ധ എന്ന് നമുക്കറിയാം. സ്വന്തം ജീവിതം പോലും അവന് വേണ്ടി സൗന്ദര്യത്തെ, കഴിവുകളെ മാറ്റിവെക്കാൻ അവൾ പരിശ്രമിച്ചതാ. വിവാഹത്തിനായിട്ട് നിർബന്ധിച്ചപ്പോൾ അതാ അവൾ ചെയ്ത പരിപാടി നമുക്കറിയാം. എന്നതാ, അവൾ ആ തീയിലേക്ക് തൻ്റെ സൗന്ദര്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീയിലേക്കൊന്നും എടുത്തു ചാടുന്നുണ്ട്. തൻ്റെ സൗന്ദര്യം നശിപ്പിക്കാനും ആരോഗ്യമൊക്കെ നശിപ്പിക്കാനും ക്രിസ്തുവിന് അത്രമാത്രം സ്നേഹമുള്ളൊരു വിശുദ്ധ. വീണ്ടും മഠത്തിൽ ചേരുന്നു. മഠത്തിൽ പലപ്പോഴും ഒക്കെ മഠം ചിലപ്പോൾ പറയാറുണ്ട്, എന്താ കൂടെയുള്ള സഹസന്യാസികളാണ് ആ അവളെ വിശുദ്ധയാക്കിയതെന്ന്. അവിടെയൊന്നും അവൾ ആരുടെയും സ്നേഹത്തിനോ ആരുടെയും ബഹുമാനത്തിനോ കാത്തുന്നില്ല. അവൾ കാത്തുനിന്ന് എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാ, ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിന് വേണ്ടിയിട്ടാ അവൾ കാത്തുനിന്നത്. അതുകൊണ്ട് ആരോടും അവൾ പരാതി പറഞ്ഞില്ല, ആരോടും പരിഭവങ്ങൾ പറഞ്ഞില്ല. വേദനകളെ സ്വീകരിച്ചു, സഹനങ്ങളെ സ്വീകരിച്ചു. ഇവയൊക്കെ സ്വീകരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? അവൾ കാത്തുനിന്നത്, അവൾ പ്രതീക്ഷിച്ചത് എന്താ? ക്രിസ്തു എന്നെ ബഹുമാനിക്കുന്നു, ക്രിസ്തു എന്നെ സ്വീകരിക്കുന്നു, ക്രിസ്തു എന്നെ ഉയർത്തുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവൾ പ്രതീക്ഷിച്ചതും കാത്തുനിന്നതും ഒക്കെ തന്നെ. അല്ലാതെ അവൾ ആരുടെയും ബഹുമാനത്തിനോ സ്നേഹത്തിനോ ഒന്നും കാത്തുനിന്നില്ല. നമുക്കറിയാം, നമ്മളൊക്കെ മനുഷ്യരാ, ഇതിനൊക്കെ കാത്തു നിൽക്കും നമ്മൾ, ഇല്ലേ? മറ്റുള്ളവരെ സ്നേഹിക്കണം, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം, എൻ്റെ ജീവിത പങ്കാളിനെ സ്നേഹിക്കണം, എൻ്റെ മക്കളെന്നെ നോക്കണം, എൻ്റെ കൂടെയുള്ളവരെന്നെ പ്രശംസിക്കണം, എൻ്റെ കഴിവുകളെ കുറിച്ച് എന്ന് പ്രഘോഷിക്കണം. ഇതൊക്കെ നമുക്ക് താല്പര്യമുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ വീണ്ടും പറയുകയാണ്, നമ്മൾ ചെയ്യേണ്ടത് അതിനും മുകളിലായി ആരാണ് നമ്മളെ പ്രശംസിക്കേണ്ടത്? ദൈവമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നീയും അഭികാമ്യനാണോ? അങ്ങനെയുള്ള ഒരു ബോധ്യത്തിലേക്കാണ് ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ നമ്മൾ കടന്നു വരേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസിക്ക കൂട്ടു നിന്നോളൂ, പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പ്രശംസ. ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും നീയും അഭികാമ്യനാണോ? ദൈവത്തിൻ്റെ മുമ്പിൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാനും നീയും സ്വീകാര്യനാണോ? ഈ ഒരു ചിന്ത നമ്മിലുണ്ടാകട്ടെ. നമുക്ക് വലിയ കഴിവുകളോ ഇതൊന്നും വേണ്ട, സൗന്ദര്യമോ വലിയ ആഡംബരമൊന്നും വേണ്ട. അതിനും അപ്പുറമായി ഹൃദയം നോക്കുന്നവനെ കർത്താവ്, ഹൃദയത്തിലേക്കാണ് നോക്കേണ്ടത്, നമ്മുടെ പുറമേക്കല്ല. വചനത്തിൽ പറയുന്നില്ലേ, നിന്റെ വസ്ത്രം അല്ല കീറേണ്ടത്, പിന്നെ ഹൃദയമാണ്. ഹൃദയമാണ് കീറി മുറിച്ച് നീ കൊടുക്കേണ്ടത്, പകുത്തു കൊടുക്കേണ്ടത്, അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഹൃദ്യതയോടുകൂടി, അതാണ് ഹൃദ്യത, കൂടുതൽ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ, വിശുദ്ധാത്മാക്കൾ ക്രിസ്തുവിനെ എപ്രകാരം സ്നേഹിച്ചുവോ ആ മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളാണ് അച്ഛനിവിടെ ഇത്രയും നേരം പങ്കുവച്ചത്. ഒന്നാമതായിട്ട്, അൽഫോൻസമ്മയെ പോലെ അഴിയപ്പെടുന്ന ഒരു ജീവിതമാകാൻ, അഴിയപ്പെടുന്നൊരു ജീവിതം. എങ്ങനെ അഴിയപ്പെടുന്നത്? ക്രിസ്തു കാൽവരിയിൽ കാണിച്ചു തന്നൊരു അഴിയപ്പെടലുണ്ട്. ക്രിസ്തുവിന് വേണമെങ്കിൽ വെറുതെ ഇരിക്കാമായിരുന്നു, ഈശോയ്ക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കാമായിരുന്നു. അവൻ അപ്പമായി മാറിയൊരു വേദനയുണ്ട്, അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറിയൊരു വേദനയുണ്ട്, അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറാൻ സഹിച്ച അനേകം നിന്ദനങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. അവൻ വിശുദ്ധ കുർബാനയായത് അനേകം നിന്ദനങ്ങളിലൂടെയും അപമാനങ്ങളിലൂടെയും വേദനകളിലൂടെയും മുറിവുകളിലൂടെയും രക്തച്ചൊരിച്ചിലൂടെയുമാണ് ഈശോ അപ്പമായി മാറിയത്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ഈ അപ്പം വിശുദ്ധ കുർബാനയാകാനായിട്ട് ഒത്തിരി വേദനകൾ സഹിച്ചു, നിന്ദനങ്ങൾ സഹിച്ചു, അടികളേറ്റു, അവൻ്റെ മുഖത്ത് തുപ്പി, ബഹുമാനം കുറവുകൾ അവൻ നേരിട്ടു. അവസാനം ഇരുകരയുടെ കരങ്ങളും എന്തുമാത്രം വിരിച്ചു പിടിക്കാവോ അത്രമാത്രം ആകാശങ്ങളിലേക്ക് വിരിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തെ അഴിക്കുക അവൻ. ഇതുപോലെ അഴിയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളിലും ദൈവകൃപയുണ്ടാകുന്നത്, അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇപ്രകാരം അഴിയപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു ജീവിതമാകട്ടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങൾ. അത് കുടുംബത്തിന് വേണ്ടി അഴിയപ്പെടുവാൻ, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കുവാൻ, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി സ്വയം മാറ്റിവെക്കുവാൻ, എൻ്റെ മക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ മാറ്റിവെക്കുവാൻ, അഴിയപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാമത്തെ ചിന്ത, എൻ്റെ ജീവിതം അഴിയപ്പെടുന്ന ജീവിതമാണോ? എൻ്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ സഹനങ്ങളുടെ മുമ്പിൽ, വേദനകളുടെ മുമ്പിലൊക്കെ അഴിയപ്പെടുന്ന ജീവിതമാണോ എന്നുള്ള ഒരു ബോധ്യം നമ്മളിലുണ്ടാകട്ടെ. രണ്ടാമതായിട്ട്, എന്നെ സ്നേഹിക്കുന്നവൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നു, ലോകത്തിൽ തൻ്റെ ജീവനെ ദീക്ഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് നിസ്വാർത്ഥമാണോ? നിസ്വാർത്ഥമായൊരു സ്നേഹത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്, നിന്റെ ഹൃദയം പകർന്നു നൽകുന്ന ഒരു സ്നേഹം. മൂന്നാമതായൊരു ചിന്ത, ക്രിസ്തുവാണ് നിന്നെയും എന്നെയും ഉയർത്തേണ്ടത്, നിന്നെയും എന്നെയും വളർത്തേണ്ടത്. ക്രിസ്തുവാണ് ബഹുമാനിക്കേണ്ടത്, ക്രിസ്തുവിനാലാണ് ഞങ്ങൾ നമ്മളൊക്കെ ബഹുമാനിതരാകേണ്ടത്, അല്ലാതെ നമ്മുടെ കൂടെയുള്ള വ്യക്തികളോടോ സമൂഹങ്ങളോടോ കൂടെയല്ല. അതുകൊണ്ട് തന്നെ ദൈവത്താൽ ബഹുമാനിതരാകുന്ന, ദൈവം ഉയർത്തുന്ന ഒരു ജനമായി, ഒരു മകനും മകളുമായിട്ട് ഞാനും നിങ്ങളും ഒക്കെ മാറട്ടെ. മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും മറ്റുള്ളവരുടെ പ്രശംസയൊന്നും കാത്തു നിൽക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകി, അതിനെ പകുത്തു പങ്കുവച്ച് നൽകപ്പെട്ടു, ഇതിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ ഒരുക്കി വച്ചു. നമുക്ക് ഈ ആരാധനയുടെ ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ച വചനങ്ങൾ ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ എന്ന്. ഈശോയിലേക്ക് നോക്കട്ടെ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കട്ടെ. ഇത് സ്വർഗീയ നിമിഷങ്ങളാണെന്നുള്ളൊരു വിശ്വാസം നമ്മിലുണ്ടാകട്ടെ. ക്രിസ്തുവിതാ സ്വർഗത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇവിടെ ദൈവദൂതന്മാരുണ്ട്, ശിഷ്യഗണങ്ങളുണ്ട്, മാലാകവൃന്ദങ്ങളുണ്ട്, സ്വർഗനിവാസികളുണ്ട്, ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ പക്കലുണ്ട്. അവിടത്തേക്ക് ഹാലേലുയ വിളികളാൽ, ജയവിളികളാൽ, ആരാധന വിളികളാൽ മുഖരിതമാണ് ഈ നിമിഷം എന്നുള്ള ഒരു ചിന്ത നമ്മിലുണ്ടാകട്ടെ. ഈ ദൈവ വിളികളോട് ചേർന്നുകൊണ്ട്, മാലാകവൃന്ദങ്ങളോട് ചേർന്നുകൊണ്ട്, സ്വർഗനിവാസികളോട് ചേർന്നുകൊണ്ട്, വിശുദ്ധാത്മാക്കളോട് ചേർന്നുകൊണ്ട്, തിരുസഭയോട് ചേർന്നുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഈ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടുകയാണ്. ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിച്ചു പാടാം.
ചീടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥനാ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ വീണാൽ വാഴണം ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ സ്നേഹനാഥനായ ഈശോയെ, സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ അങ്ങേ ഹൃദയത്തിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികൾ ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളം കാലുവരെ ഒഴുക്കേണമേ. ഞങ്ങളുടെ തളർന്ന നാഡീ ഞരമ്പുകളെ, തേയ്മാനം വന്ന എല്ലുകളെ, ഞങ്ങളുടെ മനസ്സുകളെ ഈശോയെ ശക്തിപ്പെടുത്തണമേ. സ്നേഹനാഥനായ ഈശോയെ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ തിരുമുമ്പിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നമുക്കെല്ലാവർക്കും സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, മഹത്വം, ആരാധന. സ്നേഹനാഥനായ യേശുവേ, അങ്ങയുടെ തിരുമുൻപിലായിരിക്കുന്ന ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ കൃപകളാൽ ഈ മക്കളിലേക്ക് ഒഴുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞാനായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ ആത്മാവിനെ ഒഴുക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ഈശോയെ അങ്ങ് ഇറങ്ങിച്ചെന്നുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളിലേക്ക്, ഉദ്യമങ്ങളിലേക്ക് ഈശോയെ ഇറങ്ങി വരണമേ. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും അങ്ങയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളും അങ്ങിലേക്ക് നടന്നടക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ഹലേലൂയ, ഹലേലൂയ, ഹലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആരാധന, 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 ആരാധന. നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും തമ്പുരാന്റെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നൽകിയ ദാനമായി നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് നോക്കി, പലപ്പോഴും അഴിയപ്പെടാനായിട്ട്, അവരിനു വേണ്ടി വേദനിക്കുവാനായിട്ട് പലപ്പോഴും എനിക്കും സാധിക്കാറില്ല. കർത്താവേ, ക്ഷമിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ജീവിത പങ്കാളിയുടെ മുമ്പിലൊന്ന് ക്ഷമിക്കുവാനായിട്ട്, ജീവിത പങ്കാളിയുടെ മുമ്പിലൊന്ന് വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാത്ത നിമിഷങ്ങളുണ്ട് തമ്പുരാനെ. ക്ഷമിക്കണമേ, പൊറുക്കണമേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ. മാനുഷികമായിട്ടുള്ള എന്നിലുള്ള എല്ലാ അവസ്ഥകളെയും ഈശോയെ നീ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് എന്നെ വിട്ടുകൊടുക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഈശോയെ എന്നെ സഹായിക്കണമേ. അഴിയപ്പെടുവാനായിട്ട് എൻ്റെ കഴിവുകളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ പ്രവൃത്തികളെ അവരെൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുവാനായിട്ട്, അങ്ങനെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും, എൻ്റെ എല്ലാ ചിന്തകളിലും, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, എൻ്റെ എല്ലാ അവസ്ഥകളിലും ഈശോയെ അങ്ങയെ കൂട്ടുപിടിക്കാൻ, അങ്ങയുടെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈശോയെ അങ്ങയെ ചേർത്ത് പിടിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ അങ്ങയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുവാൻ, ദിവസം തുടങ്ങുവാൻ, ദിവസത്തിൻ്റെ അവസാനത്തിലും അങ്ങയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ദിവസം അവസാനിപ്പിക്കുവാൻ ഉള്ള കൃപ നൽകണമേ. എപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും യേശുവെന്ന നാമം, ക്രിസ്തുവെന്ന നാമം ചേർക്കപ്പെടുവാനുള്ള അനുഗ്രഹം നൽകണമേ. എൻ്റെ മക്കളിലും എൻ്റെ തലമുറകളിലും ഞാനായിരിക്കുന്ന ഇടങ്ങളിലും ഒക്കെ തന്നെ ക്രിസ്തുനാമത്തെ പ്രഘോഷിക്കുവാനായിട്ട്, ക്രിസ്തുനാമത്തെ എത്തിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തുനാമം ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ മിഷനറിമാരെ ശക്തിപ്പെടുത്തണമേ. സ്നേഹനാഥനായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ, അങ്ങാണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ കടന്നു വരുവാൻ എന്നെ സഹായിക്കണം ഈശോയെ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങയെ മാത്രം ആശ്രയിക്കുവാനായിട്ട്, അങ്ങ് തരുന്ന സാമീപ്യവും അങ്ങ് തരുന്ന ആശ്വാസവും സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ പരിഗണനകൾക്കും മറ്റുള്ളവരുടെ സ്നേഹത്തിനും മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിനും കാത്തു നിൽക്കാതെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അങ്ങ് എന്നെ സംരക്ഷിക്കുന്നുണ്ട്, അങ്ങ് എന്നെ കരുതുന്നുണ്ട് എന്നുള്ള വലിയ ഒരു കൃപയിൽ ജീവിക്കുവാനായിട്ട് ഈശോയെ എന്നെ സഹായിക്കണമേ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തകനിലൂടെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ കരങ്ങളിലാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യം എന്നിൽ ഉണർത്തേണമേ, വളർത്തേണമേ. സ്നേഹ ഈശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തകൻ 31:19.
അങ്ങയുടെ അനുഗ്രഹങ്ങൾ വിപുലമാണ്. അങ്ങയുടെ അനുഗ്രഹത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അഴിയപ്പെടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെ പ്രതി പ്രഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. ദിവ്യകാരുണ്യത്തിലേക്ക് ശാന്തമായി നമുക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാം. ചീടാം കുമ്പിട്ടാരാധിച്ചീടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. പാടുന്ന ഈരടികളെ നമുക്ക് ഏറ്റുപാടിക്കൊണ്ടിരിക്കാം. ഓരോ പ്രാർത്ഥനകൾക്കു ശേഷവും ഈരടികളെ നമുക്ക് ധ്യാനിക്കാം. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. യേശുവേ നമുക്കെല്ലാവർക്കും ഏറ്റുപാടിക്കൊണ്ടിരിക്കാം ഈ മന്ത്രം. യേശുവേ സ്നേഹമേ യേശു സ്നേഹമേ ദിവ്യ സ്നേഹമേ യേശു സ്നേഹമേ ദിവ്യ സ്നേഹമേ ജ്ഞാനമേ യേശു ജ്ഞാനമേ യേശു ജ്ഞാനമേ ദിവ്യ ജ്ഞാനമേ ജ്ഞാനമേ യേശു ജ്ഞാനമേ യേശു ജ്ഞാനമേ ദിവ്യ ജ്ഞാനമേ നിത്യസത്യമായ യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് വിളിക്കാം. സത്യമായ യേശുവേ, സത്യമായും നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. സത്യമായി നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, സത്യദൈവമേ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് പാടുന്നു. നമുക്ക് ഇപ്രകാരം പാടി പ്രാർത്ഥിക്കാം. സത്യമേ യേശു സത്യമേ യേശു സത്യമേ നിത്യ സത്യമേ സത്യമേ യേശു സത്യമേ യേശു സത്യമേ ലോകം മുഴുവനിലേക്കും ജീവൻ പകർന്നു തരുന്നത് അവിടെ നിന്നാണ്. ദിവ്യകാരുണ്യം നമ്മിലേക്ക് ജീവൻ പകരുകയാണ്. മുറിഞ്ഞുപോയ ബന്ധങ്ങൾക്ക് ജീവൻ നൽകുന്നു. അറ്റുപോയ സ്നേഹങ്ങളിലേക്ക് അവിടുന്ന് ജീവൻ നൽകുന്നു. രോഗങ്ങളിലേക്ക് അവിടുന്ന് ജീവൻ നൽകുന്നു.
ജീവൻ നൽകുന്ന ക്രിസ്തുവെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ജീവനെ, നിത്യജീവനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനേശു ജീവനേശു ജീവനേ നിത്യജീവനേ ജീവനേശു ജീവനേശു ജീവനേ യേശു ജീവനേ. എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്നൊരു വൈദ്യൻ അവനാണ് ക്രിസ്തു. രോഗികളെ മുഴുവൻ സൗഖ്യപ്പെടുത്തിയവനാണ്. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും ഈ വൈദ്യൻ്റെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മാനസികവും ശാരീരികവുമായ എല്ലാ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് സമർപ്പിക്കാം. നിത്യവൈദ്യനായ യേശുവെ സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചേർന്ന് പാടാം. വൈദ്യനേശു വൈദ്യനേശു വൈദ്യനേ ദിവ്യ വൈദ്യനേ വൈദ്യനേശു വൈദ്യനേശു വൈദ്യനേ നീ ദിവ്യ വൈദ്യനേ. സ്നേഹം മാത്രമായ യേശുവേ, കാരുണ്യം മാത്രമായ യേശുവേ, നിത്യവൈദ്യനായ യേശുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമേ. യശോനാഥ, ഈ നിമിഷങ്ങളിൽ ഇരുകാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ തമ്പുരാന്റെ പക്കൽ നോക്കിക്കൊണ്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ചുകൊണ്ട് സർവശക്തിയോടും കൂടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യശുവേ നന്ദി, യശുവേ സ്തുതി, മഹത്വം ആരാധന ആരാധന ആരാധന. യശുവേ നന്ദി, സ്തുതി, മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കുടുംബങ്ങളിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ജീവിത പങ്കാളിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്ന യേശുവേ കൃപയായിരിക്കണമേ. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്ന യേശുവേ കൃപയായിരിക്കണമേ. അസുഖം മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എല്ലാ രോഗികളായ മക്കളുടെ ഇടയിലേക്കും യേശുവേ അങ്ങ് ഇറങ്ങി വരണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് തമ്പുരാൻ്റെ മുൻപിൽ മുട്ടിമേൽ നിൽക്കാൻ സാധിക്കുന്നവരൊക്കെ തന്നെ അവിടുത്തെ അനുഗ്രഹമാകുന്ന ഈ വാഴ്വ് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മളായിരിക്കുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ എന്ന്, അങ്ങനെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ, ഈശോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ നിമിഷങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തെ
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്